ഫ്രണ്ട്സ്, ചർച്ചയ്ക്ക് ശേഷം നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ്. കൂടുതൽ ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇളവുകൾ ലഭിച്ചിട്ടുള്ളത്. നാളെ വാരാന്ത്യ ലോക്ക്ഡൌൺ തന്നെയായിരിക്കും. നാളെ ശനിയാഴ്ച ദിവസം വാരാന്ത്യ ലോക്ക്ഡൌൺ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ പെരുന്നാളിന് മുന്നോടിയായിട്ട് കടകൾ തുറക്കാനുള്ള അനുമതിയുണ്ട്. സ്ഥിരം ഭക്ഷ്യവിഹിതങ്ങൾ വിൽക്കുന്ന കടകൾക്ക് പുറമെ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് തുറക്കാനുള്ള അനുമതിയുണ്ട്. ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് തുറക്കാൻ കഴിയും, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്ന് വ്യാപാരി സംഘടനകളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുകയുണ്ടായി. ഇന്നലെയായിരുന്നു വ്യാപാരികൾ കട തുറന്നുള്ള പ്രതിഷേധത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യാപാരികൾ പിന്മാറുകയായിരുന്നു. മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്താം എന്നുള്ള ഉറപ്പിന്മേലായിരുന്നു ആ പിന്മാറ്റം. ഇന്ന് ആ ചർച്ചയ്ക്ക് ശേഷം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളും വ്യാപാരി വ്യവസായി സാംസ്കാരിക സമിതി നേതാക്കളും പത്രങ്ങളെ കണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ കൂടുതൽ ഇളവുകൾ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. എല്ലാ പരാതികളും മുഖ്യമന്ത്രി അനുഭാവപൂർവ്വം കേട്ടിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ ദിവസങ്ങളിൽ തുറക്കാനുള്ള അനുമതിക്കെതിരെ ചുരുങ്ങിയ സമയം വൈകുന്നതിന് പോലും പോലീസ് ഫൈൻ ഈടാക്കുന്ന നടപടിയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇവരുടെ പരാതികളെല്ലാം കേട്ട് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കും എന്നാണ് വ്യാപാരികൾക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നത്. ഇവരുടെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് ബലിപെരുന്നാൾ പ്രമാണിച്ച് 18, 19, 20 ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ നിലവിൽ ഇളവുള്ള ഭക്ഷ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് പുറമെ, അതായത് പഴം, പാൽ, പച്ചക്കറി, മത്സ്യം, മാംസം എന്നീ കടകൾക്ക് പുറമെ തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, ഇലക്ട്രോണിക് ഷോപ്പുകൾ, ഫാൻസി ജ്വല്ലറി എന്നിവക്കാണ് പുതിയ അനുമതി, പുതിയ ഇളവ് ലഭിച്ചിരിക്കുന്നത്. രാത്രി 8 മണി വരെ ഇത്തരം കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. ഇത് ഡി സോൺ ഉള്ള സ്ഥലങ്ങളിൽ ഇത് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അവിടെ നിലവിലുള്ള ഒരു അവസ്ഥ തന്നെയായിരിക്കും, ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരിക്കും. എ, ബി, സി കാറ്റഗറിയിൽ പെടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഈ ഇളവുകൾ ഉണ്ടാകുക. അപ്പൊ ഞായറാഴ്ച ദിവസം ഈ ഒരു ഞായറാഴ്ച വാരാന്ത്യ ലോക്ക്ഡൌൺ ഉണ്ടാകുന്നതല്ല. പക്ഷെ നാളെ വാരാന്ത്യ ലോക്ക്ഡൌൺ തന്നെ ആയിരിക്കും. നാളെ കടകളൊന്നും തുറക്കാൻ പാടില്ല. പൊതുഗതാഗതവും ഭാഗികമായിട്ടേ ഉണ്ടാകും. മറ്റ് കടകളൊന്നും തുറക്കില്ല. വാരാന്ത്യ ലോക്ക്ഡൌൺ തന്നെ ആയിരിക്കും. പക്ഷെ പെരുന്നാൾ പ്രമാണിച്ച് ഞായറാഴ്ച ദിവസം വാരാന്ത്യ ലോക്ക്ഡൌൺ ഉണ്ടാകുകയില്ല. സാധാരണ ഒരു ദിവസം പോലെ ആയിരിക്കും. ഡി സോണുകളിൽ മാത്രം ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരിക്കും. നിലവിൽ ഡി സോൺ ഉള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ 205 എണ്ണം. കോവിഡ് കണക്ക് നോക്കിയാൽ 13,750 പേർക്കാണ് ഇന്നും കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 10,691 പേരാണ് രോഗമുക്തി നേടിയിട്ടുള്ളത്. ആക്റ്റീവായിട്ടുള്ള രോഗികളുള്ളത് 121,944 രോഗികൾ നിലവിൽ പോസിറ്റീവായിട്ട് ഉണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 130,390 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 130 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ 15,155 മരണങ്ങളാണ് നിലവിൽ കോവിഡ് ബാധിച്ചാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 10.55% ടിപിയ. ഇന്നലെ അത് 11 അടുത്തെത്തിയിരുന്നു. ഇന്നലെ 10.95 ആയിരുന്നു ടിപിയ. ഇന്ന് 10.55 ടിപിയ. അപ്പൊ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നിരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.